പുതിയ സർക്കാർ വന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും നാഥനില്ലാതെ കൊച്ചി ജി സി ഡി എ സി ഐ ടി അഖിലേന്ത്യാ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ളയെ ചെയർമാനാക്കാൻ സി പി എം തീരുമാനിച്ചെങ്കിലും അന്തിമ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ചെറിയ പദവി നൽകി ചന്ദ്രൻപിള്ളയെ പാർട്ടിയിൽ ഒതുക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണം പഴയ വി പക്ഷം ഉയർത്തുന്നുണ്ടെങ്കിലും ഉത്തരവിറങ്ങുന്നതോടെ അദ്ദേഹത്തിന് ചുമതല ഏറ്റെടുക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ ചുമതലയേറ്റ സി പി എം നേതാവ് വി സലീം പദവിയൊഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും ഗ്രേറ്റർ കൊച്ചി വികസന അതോറിറ്റിയുടെ തലപ്പത്ത് ഇതുവരെ ആരും എത്തിയില്ല പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും സി ഐ ടി യു അഖിലേന്ത്യാ സെക്രട്ടറിയുമായ കെ ചന്ദ്രൻപിള്ളയെ ചെയർമാനാക്കാനായിരുന്നു സി പി എം തീരുമാനം എന്നാൽ ഏറെനാൾ കഴിഞ്ഞിട്ടും ചന്ദ്രൻപിള്ളയെയും മറ്റ് കൗൺസിൽ അംഗങ്ങളെയും നിശ്ചയിച്ചുള്ള അന്തിമ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും പുറത്തിറങ്ങിയില്ല ഇതിനിടെ ചന്ദ്രൻപിള്ള കഴിഞ്ഞ ബുധനാഴ്ച ചുമതലയേൽക്കുമെന്ന വിവരങ്ങളുണ്ടായിരുന്നെങ്കിലും ഓഫീസിൽ വന്നില്ല പാർട്ടി സമ്മേളനത്തിൽ ചന്ദ്രംപിള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറ്റും എത്താനുള്ള സാധ്യതകളെ തടയിടുക ലക്ഷ്യമിട്ടാണ് ജില്ലയിലെ പിണറായിപക്ഷം അദ്ദേഹത്തെ ജി സി ഡിയെ ചെയർമാനാക്കുന്നതെന്ന വിമർശനം പഴയ വി എസ് പക്ഷ നേതാക്കൾ പാർട്ടിയിൽ ഉന്നയിക്കുന്നുണ്ട് സീനിയോറിറ്റി മറികടന്ന് എം സ്വരാജിനെയും മറ്റും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് പിണറായി പക്ഷം നടത്തുന്നതെന്നും അവർ ആരോപിക്കുന്നു അതേസമയം വിമർശനങ്ങളെ തള്ളുന്ന ഔദ്യോഗികപക്ഷം ചുമതലയേറ്റെടുക്കാൻ ചന്ദ്രംപിള്ളക്കുമേൽ ശക്തമായ സമ്മർദ്ദവും ചെലുത്തുന്നു വിഷയത്തിൽ പാർട്ടിയിലുണ്ടായ ഈ തർക്കങ്ങളും നടപടികൾ വൈകാൻ ഇടയാക്കിയതായാണ് വ്യക്തമാകുന്നത് അതിനിടെ സാങ്കേതിക കാരണങ്ങളാലാണ് കാര്യങ്ങൾ വൈകുന്നതെന്നും നിയമവകുപ്പിൽ നിന്നും കരട് വിജ്ഞാപനത്തിന് അംഗീകാരം ലഭിച്ചാൽ അടുത്തയാഴ്ച ഉത്തരവിറങ്ങുമെന്നും സർക്കാർ അറിയിച്ചു അതൃപ്തിയുണ്ടെങ്കിലും പാർട്ടി തീരുമാനമായതിനാൽ ഉത്തരവിറങ്ങുന്ന അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമെന്നാണ് ചന്ദ്രൻപിള്ളയോടടുപ്പമുള്ളവർ പറയുന്നത് യശ്രാഖിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി